പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ യൂട്യൂബ് ഷോർട്സുമായി ബന്ധപ്പെട്ട് ഒരു അപ്ഡേറ്റ് ആണ് വന്നിരിക്കുന്നത്. യൂട്യൂബ് ഷോർട്സ് മോണിറ്റൈസ് ചെയ്യാനായിട്ട് സാധിക്കും, അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് നമുക്ക് യൂട്യൂബ് ഷോർട്സിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ സാധിക്കുന്നതെന്നുള്ളത് ഇന്നത്തെ വീഡിയോ കണ്ട് നിങ്ങൾ മനസ്സിലാക്കുക. വീഡിയോയിലേക്ക് കിടക്കുന്നതിന് മുമ്പ് എല്ലാ വീഡിയോയിലും പറയാനുള്ളതുപോലെ ഈ വീഡിയോ മറക്കാതെ തന്നെ ലൈക്ക് ചെയ്യുക, ഒപ്പം തന്നെ വീഡിയോയെക്കുറിച്ചുള്ള അഭിപ്രായങ്ങൾ കമൻറ്റുകളായിട്ട് അറിയിക്കുക. അപ്പം ഷോർട്സ് വീഡിയോസ് വളരെ പോപ്പുലറാണ്. ഇന്ന് എല്ലാവരും യൂട്യൂബ് ഓപ്പൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ച് നേരമെങ്കിലും യൂട്യൂബ് ഷോർട്സ് സെക്ഷനിൽ ഒന്ന് പോയിട്ട് ഷോർട്ട് വീഡിയോസ് കണ്ടു നോക്കും. പല യൂട്യൂബേഴ്സും വർഷങ്ങളായിട്ട് ലോങ് വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ട് ഗ്രോ ചെയ്യാൻ പറ്റാതിരുന്നവർ ഇപ്പോൾ ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ട് ലക്ഷക്കണക്കിന് വ്യൂ, മില്യൺസ് വ്യൂവുമായിട്ട് മുമ്പോട്ട് പോകുന്നുണ്ട്. അപ്പം ഷോർട്സ് നല്ല രീതിയിൽ പോപ്പുലറായിട്ട് വരുന്നുണ്ട്. അതിനനുസരിച്ച് യൂട്യൂബ് ഷോർട്സുമായി ബന്ധപ്പെട്ട് പല പല അപ്ഡേറ്റുകളും കൊണ്ടുവരുന്നുണ്ട്. നമ്മൾ യൂട്യൂബ് ഷോർട്സ് വന്ന സമയത്ത് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല യൂട്യൂബ് ഷോർട്സിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റും, അല്ലെങ്കിൽ യൂട്യൂബ് ഷോർട്സിൽ നിന്ന് നമുക്ക് പൈസ ഉണ്ടാക്കാൻ പറ്റുമത്. യൂട്യൂബ് ഷോർട്സ് ലോഞ്ച് ചെയ്ത് കുറച്ച് ദിവസത്തിനുള്ള യൂട്യൂബ് അനൗൺസ്മെൻറ്റ് നടത്തി. യൂട്യൂബ് ഷോർട്ട് ഫണ്ട്സ്, അതായത് $100 തൊട്ട് $10,000 വരെ ഒരു മാസം നമുക്ക് യൂട്യൂബ് ഷോർട്സിൻ്റെ ഫണ്ടിൽ നിന്ന് ലോൺ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഒരു ഫണ്ട് എല്ലാവർക്കും ലഭിക്കുന്നില്ല. നല്ല രീതിയിൽ വീഡിയോസ് അപ്ലോഡ് ചെയ്ത് നല്ല രീതിയിൽ വൈറലാക്കാൻ സാധിക്കുന്ന ആളുകൾക്കാണ് ഇപ്പോൾ യൂട്യൂബ് ഷോർട്ട് ഫണ്ട് ലഭിക്കുന്നത്. ഇതിനോടൊപ്പം തന്നെ യൂട്യൂബ് ഷോർട്സിൽ അടുത്തായിട്ട് വന്നിരിക്കുന്ന ഒരു മോണിറ്റൈസേഷൻ ഫീച്ചറാണ് ബ്രാൻഡ് കണക്ട്. ബ്രാൻഡ് കണക്ട് എന്താണെന്ന് ഞാൻ പറയാം. അതിന് മുമ്പ് ഫെയിം ബിറ്റിനെ കുറിച്ചൊന്ന് പറയാം. ഒരു പക്ഷേ നിങ്ങൾ ഒരു 3-5 വർഷമായിട്ട് യൂട്യൂബിൽ വീഡിയോകൾ അപ്ലോഡ് ചെയ്യുന്നവരാണെന്നുണ്ടെങ്കിൽ ഫെയിം ബിറ്റ് എന്ന് പറയുന്നൊരു പേര് നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും. ഫെയിം ബിറ്റ് യൂട്യൂബിൻ്റെ തന്നെ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു, യൂട്യൂബുമായിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു. ഫെയിം ബിറ്റിലൂടെ നമുക്ക് പ്രൊമോഷൻസ് എടുക്കാനായിട്ട് സാധിക്കുമായിരുന്നു. നമ്മുടെ ചാനലുമായി ബന്ധപ്പെട്ട പ്രൊമോഷൻ നമുക്ക് ഫെയിം ബിറ്റിൽ നിന്ന് ലഭിക്കുമായിരുന്നു. അതിനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ യൂട്യൂബ് ചാനൽ ഫെയിം ബിറ്റുമായിട്ട് കണക്ട് ചെയ്യണം, ലിങ്ക് ചെയ്യണം. ലിങ്ക് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ചാനലുമായി റിലേറ്റഡ് ആയിട്ടുള്ള പ്രൊമോഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് ആ പ്രൊമോഷന് വേണ്ടി ഫെയിം ബിറ്റിൽ അപ്ലൈ ചെയ്യാം. അപ്ലൈ ചെയ്തതിന് ശേഷം അവർ റിവ്യൂ ചെയ്യും. റിവ്യൂ ചെയ്ത് നമ്മുടെ ചാനൽ ഈ ബ്രാൻഡിന് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ നിന്ന് പ്രൊമോഷൻസ് കിട്ടുമായിരുന്നു. അപ്പോൾ ആ രീതിയിലുള്ള ഒരു സർവീസ് മുമ്പ് യൂട്യൂബിനുണ്ടായിരുന്നു. എന്നാൽ ഇടക്കാലത്ത് ഈ ഫെയിം ബിറ്റ് ഇല്ലാതായിപ്പോയി. എന്നാൽ ഇപ്പോൾ ഫെയിം ബിറ്റ് മറ്റൊരു രൂപത്തിൽ, ഫെയിം ബിറ്റ് എന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല, പക്ഷേ ഇപ്പോൾ യൂട്യൂബ് ബ്രാൻഡ് കണക്ട് എന്ന പേരിൽ പുതിയൊരു അപ്ഡേറ്റ് കൊണ്ടുവന്നിരിക്കുകയാണ്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നതെന്നുള്ള കാര്യം ഞാൻ പറഞ്ഞുതരാം. അതിന് മുമ്പായിട്ട് കാര്യം പറയാനുള്ളത്, ഫെയിം ബിറ്റിലൂടെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഈ വീഡിയോ കാണുന്നവർക്ക് പ്രൊമോഷൻസ് കിട്ടിയിട്ടുണ്ടെങ്കിൽ അക്കാര്യം ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യണം. നിങ്ങളൊരു പഴയ യൂട്യൂബർ ആണെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ നിങ്ങൾ ഫെയിം ബിറ്റിൽ പ്രൊമോഷന് വേണ്ടി അപ്ലൈ ചെയ്തിട്ടൊക്കെ ഉണ്ടായിരിക്കാം. എന്തായാലും പുതിയ യൂട്യൂബേഴ്സിന് ഫെയിം ബിറ്റിനെ കുറിച്ച് അറിയാനുള്ള സാധ്യത വളരെ കുറവാണ്. ഓക്കെ, അപ്പം ബ്രാൻഡ് കണക്ട് എന്താണെന്ന് പറയാം. ബ്രാൻഡ് കണക്ട് ഈ രീതിയിൽ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. ഫെയിം ബിറ്റ് എങ്ങനെയാണ് വർക്ക് ചെയ്തത്, ഏകദേശം അതേപോലൊക്കെ തന്നെ ആയിരിക്കും. ബ്രാൻഡ് കണക്റ്റിൽ നിന്ന് നമുക്ക് യൂട്യൂബ് ചാനലിൽ പ്രൊമോഷൻസ് കിട്ടാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ ബ്രാൻഡ് കണക്റ്റുമായിട്ട് ലിങ്ക് ചെയ്യേണ്ടതായിട്ടുണ്ട്. അതെങ്ങനെയാണ്, ഏത് രീതിയിലാണ് ചെയ്യുന്നതെന്നൊക്കെ തുടർന്നുള്ള ദിവസങ്ങളിലെ വീഡിയോകളിലൂടെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്. എന്തായാലും ഇപ്പം നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയിടത്തോളം ബ്രാൻഡ് കണക്റ്റിലൂടെ നമുക്ക് നമ്മുടെ യൂട്യൂബ് ചാനലിൽ, അതിപ്പോൾ ഷോർട്ട് വീഡിയോ ചാനലാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് വീഡിയോ ചാനലിലേക്ക് പ്രൊമോഷൻസ് ലഭിക്കും എന്നുള്ളതാണ്. ഇതാണ് ഒരു രീതി മോണിറ്റൈസേഷൻ ചെയ്യാനുള്ള. ഇപ്പോൾ ഒരു രീതിയാണ്, ഇപ്പോൾ രണ്ട് രീതിയായി ഷോർട്ട് വീഡിയോസിൽ നിന്നുള്ള മോണിറ്റൈസേഷന്. ആദ്യത്തെ നമ്മൾ ഷോർട്ട് ഫണ്ട്, രണ്ടാമത് ഇപ്പം ബ്രാൻഡ് കണക്ട്, മൂന്നാമതായിട്ട് വന്നിരിക്കുന്ന അപ്ഡേറ്റ് സൂപ്പർ ചാറ്റാണ്. സൂപ്പർ ചാറ്റിൽ നിന്ന് നമുക്ക് ഇനിയും ഷോർട്ട് വീഡിയോസിൽ ഏൺ ചെയ്യാനായിട്ട് സാധിക്കും. സൂപ്പർ ചാറ്റിനെ കുറിച്ച് എല്ലാവർക്കും അറിയായിരിക്കും. യൂട്യൂബിലെ ലൈവ് സെക്ഷനിലൊക്കെ ഇഷ്ടംപോലെ സൂപ്പർ ചാറ്റിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നവരുണ്ട്. ഗെയിമിംഗ് ചാനലുകളൊക്കെ നടത്തുന്നവർക്കൊക്കെ സൂപ്പർ ചാറ്റിലൂടെ യൂട്യൂബിൽ നിന്ന് കിട്ടുന്നതിനേക്കാളൊക്കെ വലിയ ഏണിങ്സ് ആണ് സൂപ്പർ ചാറ്റിൽ നിന്ന് കിട്ടുന്നത്. അപ്പോൾ ആ രീതിയിൽ നമ്മുടെ ഷോർട്ട് വീഡിയോസിലേക്കും സൂപ്പർ ചാറ്റ് അല്ലെങ്കിൽ സൂപ്പർ താങ്ക്സ് എന്ന് പറയുന്ന ഒരു ഫീച്ചർ വരാനായിട്ട് പോവുകയാണ്. ഓൾറെഡി സൂപ്പർ താങ്ക്സ് എന്ന് പറയുന്ന ഫീച്ചർ എല്ലാ യൂട്യൂബ് ചാനലുകളിലും ഇപ്പോൾ ലഭിച്ചു തുടങ്ങിയിട്ടുണ്ട്. അത് നമ്മുടെ ഷോർട്ട് വീഡിയോസിലേക്കും വരും. അപ്പോൾ നമ്മുടെ വീഡിയോകൾ കാണുന്നവർക്ക് നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ ഈ സൂപ്പർ ചാറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വളരെ ഈസി ആയിട്ട് നമ്മുടെ ഷോർട്ട് വീഡിയോസിനുള്ളിൽ നിന്ന് തന്നെ നമുക്ക് സൂപ്പർ ചാറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ആ രീതിയിലുള്ള ഒരു ഏണിങ്സ് കൂടെ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നവർക്ക് ഇപ്പം ലഭിക്കുകയാണ്. അപ്പോൾ ഈ മൂന്ന് രീതിയിൽ യൂട്യൂബ് ഷോർട്ട് വീഡിയോസ് ചെയ്യുന്നവർക്ക് മോണിറ്റൈസ് ചെയ്യാനുള്ള അവസരം ഒരുക്കി കൊടുത്തിരിക്കുകയാണ്. ഇതല്ലാതെയും നമുക്ക് ഷോർട്ട് വീഡിയോസിന് നല്ല റീച്ച് ഒക്കെ കിട്ടുന്നുണ്ടെങ്കിൽ വെളിയിൽ നിന്നുള്ള ബ്രാൻഡ് പ്രൊമോഷൻസ് ഒക്കെ ഒരുപാട് ലഭിക്കും. അപ്പോൾ അങ്ങനെയും നമുക്ക് ഷോർട്ട് വീഡിയോസിൽ നിന്ന് പൈസ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. യൂട്യൂബ് ഷോർട്സ് സ്റ്റാർട്ട് ചെയ്ത സമയത്ത് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല ഈ രീതിയിലുള്ള ഓപ്പർച്യൂണിറ്റീസ് വരുമെന്ന്. പക്ഷേങ്കിൽ ഒന്നിന് പുറകെ ഒന്നായിട്ട് ഷോർട്സിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ആണ് വരുന്നത്. നിങ്ങൾ യൂട്യൂബ് ചാനൽ മോണിറ്റൈസ് ചെയ്യുന്നത് മാത്രം നോക്കിയിരിക്കാതെ യൂട്യൂബ് ഷോർട്സിലും വർക്ക് ചെയ്ത് തുടങ്ങുക, നല്ല നല്ല ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് തുടങ്ങുക. തീർച്ചയായിട്ടും മുമ്പോട്ടുള്ള സമയത്ത് ഇതിലധികം ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് ഷോർട്ട് വീഡിയോസിൽ നിന്ന് ലഭിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ ഷോർട്സിൽ വർക്ക് ചെയ്യണം. ഷോർട്സിന് വേണ്ടി സെപ്പറേറ്റ് ചാനലോ അല്ലെങ്കിൽ നിങ്ങൾ ഓൾറെഡി ഉള്ള ചാനലിലോ നിങ്ങൾ നല്ല രീതിയിൽ ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്ത് പോവുക. അപ്പം നല്ല രീതിയിൽ പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും. പൈസ ഉണ്ടാക്കാനായിട്ട് പറ്റും എന്ന് ഞാൻ വെറുതെ പറയുന്നില്ല, പറ്റും. എനിക്കറിയാവുന്ന, ഞാൻ ഷോർട്ട് വീഡിയോസ് അധികം ചെയ്യാറില്ല, പക്ഷേ എനിക്കറിയാവുന്ന പല എൻ്റെ സുഹൃത്തുക്കളും ഷോർട്ട് വീഡിയോസ് ചെയ്ത് നല്ല രീതിയിൽ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ട്. അപ്പം ആ ഒരു കാര്യം എനിക്കറിയാവുന്നത് കൊണ്ടാണ് ഞാൻ ഇത്രയും ക്ലിയർ ആയിട്ട് നിങ്ങളോട് പറയുന്നത്. ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യണം. തുടർന്നുള്ള സമയത്ത് സമയം കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഞാനും ഷോർട്ട് വീഡിയോസ് അപ്ലോഡ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയും കാര്യങ്ങൾ ഉള്ള വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയി കാണുന്നു. ഒരു വീഡിയോ യൂസ്ഫുൾ ആയിട്ടുള്ള ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ കുറച്ച് സുഹൃത്തുക്കൾക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അപ്പോൾ നമുക്ക് ഇനി അടുത്ത വീഡിയോയിൽ കാണാം. ഗുഡ് ബൈ.